തുടക്കം മുതൽ തന്നെ എഫ് ഇ ആറിലുള്ള പ്രശ്നം അത് ഒരുപക്ഷെ ഈ വാദത്തിലേക്ക് അടക്കം കാര്യങ്ങൾ കടക്കുമ്പോൾ അത് പ്രതിക്ക് അനുകൂലമാകുന്നതോ അല്ലെങ്കിൽ പ്രതിയുടെ അഭിഭാഷകന് ഇത് കോടതിയിൽ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യമോ ഒക്കെ ഉണ്ടാകാം. അത് ഒരുപക്ഷെ ഈ പ്രതി ഈ വാദത്തിൻ്റെ വേളയിൽ ഈ പ്രതിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായാൽ ഈ കേസിൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ ഈ കേസിൻ്റെ നിലനിൽപ്പിനെ പോലും അത് ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എങ്ങനെയാണ് പോലീസിന് ഇത്തരത്തിൽ എഫ് ഐ ആറിൽ ഇത്ര ഗുരുതരമായ വീഴ്ച ഉണ്ടായത് എന്ന കാര്യം സ്വാഭാവികമായും പരിശോധനാ വിധേയമാകേണ്ടത് തന്നെയാണ്. ആദ്യത്തെ വസ്തുത ഈ ഡോക്ടറെയാണ് ആദ്യം കുത്തിയത് എന്നുള്ളതാണ് ഈ എഫ് ഐ ആറിൽ പറയുന്നത്. അവിടെ പോലീസ് പറയുന്ന വാദം അത് ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ എഫ് ഐ ആർ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നാണ്. പക്ഷേ അല്ലെങ്കിൽ സമയത്തിലുണ്ടായ ഈ വ്യത്യാസം അത് എങ്ങനെ വന്നു എന്ന ചോദ്യം ഇപ്പോഴും പോലീസുകാർക്ക് പോലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ പോലും അവർ തപ്പിക്കളിക്കുന്ന അല്ലെങ്കിൽ അതിന് കൃത്യമായ മറുപടി ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഈ കാര്യങ്ങൾ ചോദിച്ചു. എങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ളതാണ് ഞാൻ അവരോട് പ്രധാനമായും ആരാഞ്ഞത്. ഒരു ഈ 8:15 മാത്രമാണ് സ്റ്റേഷനിൽ ഈ വിവരം അറിഞ്ഞത് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് അവർക്ക് കൃത്യമായ ഉത്തരം ഇതുവരെ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ രാവിലെ ഈ സംഭവം നടക്കുമ്പോൾ ആദ്യം എത്തുന്നത് ഇവിടെ കൊട്ടാരക്കര പോലീസാണ്. ഈ കുത്തേറ്റ പോലീസുകാരെ ആശുപത്രിയിൽ എത്തിക്കുന്നത്, അതുപോലെ തന്നെ ഇതിനുശേഷം ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത് എല്ലാം തന്നെ ഈ കൊട്ടാരക്കര പോലീസാണ്. പക്ഷേ സംഭവം തങ്ങൾ അറിഞ്ഞത് 8:15 മാത്രമാണ് എന്നുള്ളതാണ് കൊട്ടാരക്കര പോലീസിൻ്റെ എഫ് ഐ ആറിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ സംഭവം നടന്നതായി സമയം രേഖപ്പെടുത്തിയിരിക്കുന്ന 9:39, അതായത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 9:39 മുമ്പ് വന്ദനയുടെ മരണം സംഭവിച്ചിരുന്നു. 1 മണിക്കൂർ മുമ്പ് മരണം സംഭവിച്ചിട്ടും കൊലപാതക ശ്രമം മാത്രമാണ് ഈ കേസിൻ്റെ എഫ് ഐ ആറിൽ മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ളത്. 307 മാത്രം എടുക്കാനാണ് പോലീസ് തയ്യാറായിട്ടുള്ളത്. അത് എങ്ങനെ വന്നു എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ ഇതിൽ പോലീസിന് എവിടെയൊക്കെയോ ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, അത് പ്രതിക്ക് അനുകൂലമാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇക്കട്ടത്തിൽ പറയുവാൻ കഴിയൂ. വാദത്തിൻ്റെ വേളയിലേക്കൊക്കെ പോകുമ്പോൾ നല്ല അഭിഭാഷകനാകുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ഇത് ചോദ്യങ്ങളായി കോടതിക്ക് മുമ്പാകെ എത്താം. കോടതിക്ക് മുമ്പിൽ ഈ തെളിവുകൾ മാത്രമാണ് അല്ലെങ്കിൽ പോലീസ് എടുത്ത നിയമപരമായി മാത്രമായി കാര്യങ്ങളെ മുന്നോട്ട് പോകാൻ കഴിയൂ. അവിടെ കോടതിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണ് എന്നൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ അത് തുടക്കത്തിലുണ്ടായ പാളിച്ച അത് ഒഴിവാക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആർ അരുൺ രാജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇത് എന്താണ്, തുടക്കത്തിൽ ഉണ്ടാവരുതാത്തൊരു പിഴവുണ്ടായി. അത് ഈ അരുൺ തന്നെ പറയുന്ന പോലെ പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ ലൂപ്പ് ഹോൾ ആവാതിരിക്കട്ടെ അല്ലേ പ്രവിത? മാത്രമല്ല, ഇത്രയും ജനശ്രദ്ധ നേടിയ, ഇത്രയും വാർത്താ പ്രാധാന്യം നേടിയ, തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അവിടെ ഉണ്ടായിരുന്ന സാക്ഷികളുടേത് ഉൾപ്പെടെ ബൈറ്റൊക്കെ നമ്മൾ ഓണെയർ കൊടുത്ത ഒരു സംഭവത്തിലാണ് പോലീസ് ഇത്തരത്തിൽ തെറ്റായ ഒരു എഫ് ഐ ആർ തയ്യാറാക്കുന്നത്. പോലീസിന്റെ മുഖം വീണ്ടും മോശമാകും എന്നതൊഴിച്ചാൽ ലാഘവത്വം കാണിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഒരു പ്രേക്ഷകൻ ചെറിയങ്കീഴ് ഷാജു പറയുന്നു, പന്തിനയുടെ മരണത്തിന് കാരണക്കാരൻ ഡോക്ടർ പ്രതിഭയാണ്. ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് നിയമം ഉണ്ടാക്കാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ കൂട്ടുനിൽക്കുന്നു. അത് അങ്ങേയറ്റം നീതിയില്ലാത്ത, ന്യായമില്ലാത്തൊരു ന്യായീകരണമാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായതാണ്. കോടതി അത് കൃത്യമായി ഇഴകീറി പറഞ്ഞതാണ്, അത് ദുർവ്യാഖ്യാനമാണെന്ന് പറഞ്ഞതാണ്. പോട്ടെ, ഇനി അങ്ങനെ തന്നെ ആണെന്നിരിക്കട്ടെ. ദാ വേറൊരു പ്രേക്ഷകർ പറയുന്നു, എന്തിനാണ് പ്രതിഭയെ ഇരയാക്കുന്നത്? പോലീസ് ഇല്ലാതെ വന്ന രോഗിയാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ ആ നിയമം ഇവിടെ പറയുമോ? ആക്രമണം തടയാനുള്ള പ്രതിവിധി അതാണ് ആവശ്യം എന്ന് ഒരു പ്രേക്ഷക വളരെ കൃത്യം ശരിയാവണ്ണം പറയുകയും ചെയ്യുന്നു.